ഈ കുറ്റി പറിക്കലിൽ കോൺസെൻട്രേഷൻ ആയപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ കുറ്റിയും പറിച്ചുകൊണ്ട് ഓടിയിരിക്കുന്നു അണികൾ. 500,000 എന്ന ടാർഗറ്റിന് മുന്നിൽ വെറും 50,000 പേരെ മാത്രമാണ് അംഗത്വ പ്രചരണ ക്യാമ്പയിനിലൂടെ കോൺഗ്രസിൽ അംഗങ്ങളാക്കി മാറ്റാൻ സാധിച്ചത്. എന്തിനീ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നു എന്ന ചിന്ത കേരളത്തിലെ അണികളിൽ പോലും ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. പാർട്ടിയിൽ അംഗമാകാൻ പോലും താല്പര്യം കാട്ടുന്നില്ല. ഡിജിറ്റൽ രീതിയിലായതുകൊണ്ട് കേരളത്തിലെ ആളുകൾ അംഗത്വമെടുക്കാൻ മടി കാണിക്കുന്നു എന്ന് ഈ ചമ്മലിനെ ന്യായീകരിച്ച് എടുക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഡിജിറ്റൽ രീതി ഏറ്റവും എളുപ്പമുള്ള രീതിയല്ലേ? ചെറുപ്പക്കാർ ഏറ്റവും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയല്ലേ? ചെറുപ്പക്കാരൊന്നും മുന്നോട്ട് വരുന്നില്ല അംഗത്വമെടുക്കാൻ. വെറുതെ ഒന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ കുത്തി അംഗത്വമെടുക്കാനുള്ള അവസരമുണ്ടായിട്ട് പോലും അതിന് പോലും ശ്രമം നടത്തുന്നില്ല ചെറുപ്പക്കാർ. ചെറുപ്പക്കാർ എങ്ങനെ ശ്രമിക്കും നമ്മൾ കാണുന്നതല്ലേ? കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തൂത്തുവാരിക്കൊണ്ട് പോവുകയല്ലേ എസ് എഫ് ഐ? കെ എസ് യുവിൻ്റെ ഇച്ചിരി വെട്ടം പോലും എങ്ങും കാണാനില്ലാത്ത സ്ഥിതിവിശേഷമല്ലേ? അത്രയും ദയനീയമായി യുവജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നഷ്ടപ്പെട്ടു നിൽക്കുകയല്ലേ? ഇപ്പം 500,000 അംഗങ്ങളെ ചേർക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ഡിജിറ്റൽ ക്യാമ്പയിൻ്റെ സമയപരിധി അവസാനിക്കുമ്പോഴും 50,000 പേരെ മാത്രം ചേർക്കാൻ കഴിഞ്ഞ ഗതികേട്, സുധാകരനിസം തലയ്ക്ക് പിടിച്ച ആളുകൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അണിയണിയായി ഒഴുകിയെത്തുമെന്ന് കരുതിയിരുന്ന ഇടത്താണിത് സംഭവിക്കുന്നത്. ഈ സുധാകരൻ്റെ ശൈലിയൊന്നും കേരളത്തിലെ കോൺഗ്രസുകാർ, സാധാരണ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണത്. ഇനിയും ഒരു കാര്യം കൂടി പറയാം. ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുകൾ ആത്മാർത്ഥമായി മനസ്സ് വച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം ഈ 500,000 ഒന്നും എത്തിയില്ലെങ്കിലും ഒരു 1.5 ലക്ഷമെങ്കിലും ഉറപ്പായിട്ടും ഈ സമയം കൊണ്ടാകുമായിരുന്നു. നോക്കൂ, ഹൈദരാബാദിൽ, തെലങ്കാനയിൽ അംഗത്വ പ്രചരണത്തിന് വേണ്ടി ഓഫർ വയ്ക്കുകയായിരുന്നു അവിടുത്തെ PCC ചെയ്തത്. ഈ അംഗത്വം എടുത്താൽ, അതായത് ഈ 5 രൂപ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അപകട ഇൻഷുറൻസ് കൂടി ലഭ്യമാക്കുമെന്നുള്ളത്. അപ്പോൾ ഈ അപകട ഇൻഷുറൻസിൻ്റെ പൈസ പിന്നീട് PCC പല ആളുകളുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്തി അടയ്ക്കാമെന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ ഓഫർ നൽകി അവർ 3.25 ലക്ഷം അംഗങ്ങളെ ചേർത്തു. ഓഫർ നൽകിയിട്ടാണെങ്കിലും അവർക്ക് അത് സാധ്യമായി. ഇവിടെ സുധാകരൻ, സതീശൻ എന്ന് പറയുന്ന ആ ബിംബങ്ങൾ കൊണ്ട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുമെന്നുള്ള ധാരണയായിരുന്നു അത്. നമ്മളീ തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സുധാകരനിസവും സതീശനിസമൊന്നും കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാകില്ല എന്ന്, അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആയി, ആളുകൾക്കൊരു പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി മെനക്കെടണമെന്ന് തോന്നുന്നെങ്കിൽ അവർക്കെന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയാവണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അരങ്ങ് തകർക്കുന്നത് കൊണ്ടോ, പിണറായി വിജയൻ ഇങ്ങനെ നിരന്തരം പുലഭ്യം പറയുന്നത് കൊണ്ടോ ആ പാർട്ടിയുടെ തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നില്ല ചേട്ടന്മാരെ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്.